ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്നാക്സായ ഫലാഫലാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഓവർ നൈറ്റ് കുതിർത്തി വെച്ച വെള്ളക്കടലയാണിത്. ഇതിടെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ ആവശ്യത്തിന് പേഴ്സി ലീവ്സ്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഫലാഫിലേക്ക്, ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇട്ടുകൊടുക്കാവുന്നതാണ്. രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായി കോൺഫ്ലവർ പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ജീരക പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു മിക്സി എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളക്കടല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പേഴ്സി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഈ പേഴ്സി ലീവ്സിന്. പിന്നെ വേണ്ടത് ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ജീരക പൗഡർ, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എന്നിവ ഇട്ട് നമുക്കൊന്ന് ഇതിനെ ക്രഷ് ചെയ്തെടുക്കാം. അത് ഈ അങ്ങ് അരച്ചെടുക്കാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഓരോ ബൗൾസാക്കി മാറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഫലാഫിലെ ഒരു ബോൾ ഷേപ്പിലാണ് ഉണ്ടാകാൻ, അതിൻ്റെ അച്ചൊക്കെ കിട്ടും. ഇവിടെ ഇപ്പോൾ അച്ചില്ലാത്തത് കൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. കട്ട്ലേറ്റ് പോലെ അങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കാൻ പാടില്ല. ഈ ഒരു ഷേപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യത്തെ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഫലാഫിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇതേപോലെയുള്ള ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫലാഫില് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് ബ്രൗണിഷ് കളറാകുമ്പോൾ അതിനെ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫലാഫില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയെല്ലാം നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈസിയും ടേസ്റ്റിയുമായ നമ്മളെ ഫലാഫിലയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊക്കെ ഇടണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുമായിരിക്കും. ബൈ ബൈ.